ചോക്കോ ബാറാണ് നമ്മുടെ ഐറ്റം. അപ്പൊ ചോക്കോ ബാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചോക്കോ ബാർ എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മയുന്നത് എന്റെ മമ്മിയാണ്. കാരണം എന്റെ മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീമാണ് ചോക്കോ ബാറും പിന്നെ വരുന്ന കസാട്ടയും. അപ്പൊ ചോക്കോ ബാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ? അപ്പൊ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നമ്മുടെ ചോക്കോ ബാർ ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പം രണ്ട് മെത്തേഡാണ് ടൈപ്പ് ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഒന്ന് കുക്കിംഗ് പ്രോസസ് ഇൻവോൾവ്ഡ്, ഒന്ന് കുക്കിംഗ് പ്രോസസ് ഇൻവോൾവ്ഡ് അല്ലാത്തത്. സോ ആദ്യം കുക്കിംഗ് പ്രോസസ് ഇൻവോൾവ് ആയിട്ടുള്ള കാണിക്കാം. അതിനായിട്ട് ഞാനൊരു ഇതുപോലെ വിസ്കറൊക്കെ വെച്ച് ഒരു ബൗളൊക്കെ വെച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഒരു മെനക്കേടാണ്. ആദ്യം ഒരു എളുപ്പത്തിൽ പണി പറഞ്ഞുതരാം, നമുക്കെല്ലാം ഈസി പണിയാണ്. അപ്പോൾ നമുക്ക് ജാർ എടുത്ത് മിക്സി ജാർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇതുപോലെ ഒരു മിക്സി ജാർ നിങ്ങൾ എടുക്കുക. പിന്നെ ഇതിന് അതിലോട്ട് നമുക്ക് പാലാണ് വേണ്ടത്. ഞാനിപ്പോൾ ലോങ് ലൈഫ് മിൽക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ യു എയിലായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ലോങ് ലൈഫ് മിൽക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇവിടെ നോർമൽ പാല് കിട്ടുകയാണെങ്കിൽ, ഫ്രഷ് മിൽക്കാണ് കിട്ടുന്നതെങ്കിൽ, നമ്മൾ സാധാരണ ചായ ഇടുന്ന പാല് അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നു, കാരണം ഷേക്കിനൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 2.5 കപ്പ് പാല് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെന്താന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അളവ് എന്തിനാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനൊരു മോൾഡുണ്ട്. അപ്പം ഇതിന്റെ മോൾഡിനനുസരിച്ച്, ആ അളവിനനുസരിച്ചാണ് ഞാൻ പാല് ചേർക്കുന്നത്. ഒരുപാട് വേസ്റ്റ് ആക്കി കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കറക്റ്റ് അളവ് ഞാൻ പറയുന്നത്, 2.5 കപ്പ് പാല്. ഓക്കെ, അപ്പൊ ഞാൻ 2.5 കപ്പ് പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള പാൽപ്പൊടി, അതായത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് പാൽപ്പൊടി. പാൽപ്പൊടി 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ പാൽപ്പൊടി ചേർക്കുന്നു. 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ ചേർത്തു. നല്ലപോലെ ഞാൻ ഇത് ചേർക്കുന്നുണ്ട്, ഒരു തുള്ളി കളയുന്നില്ല. കാരണം ഒരു സാധനം കളയാൻ പറ്റാത്ത അവസ്ഥയല്ലേ നമ്മൾ. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് ഷുഗറാണ്. ഞാൻ പൗഡേർഡ് ഷുഗർ അല്ല ഇപ്പൊ ചേർക്കുന്നത്, സാധാരണ നമ്മൾ വീട്ടിലുള്ള പഞ്ചസാര. അതും 1.5 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ മധുരം നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഷുഗർ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഓക്കെ, കണ്ടൻസ് മിൽക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ചേർക്കേണ്ടത് കോൺഫ്ലവർ. ഇപ്പൊ ഞാൻ കോൺഫ്ലവർ ചേർക്കുന്നില്ല, അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കാണിക്കാനുണ്ട്. നെക്സ്റ്റ് ഷുഗർ ആഡ് ചെയ്ത ശേഷം ഒരു നുള്ള് ഉപ്പ്. ഉപ്പ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഷുഗറിന്റെ ആ ഒരു ഫ്ലേവറും ഷുഗറിന്റെ ഒക്കെ ഇതൊന്നും എൻഹാൻസ് ചെയ്ത് വെക്കും. എപ്പോഴും ഞാൻ എന്തെങ്കിലും മധുരം ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ള് ഉപ്പിടും, അത് നല്ലതാണ്, ഒരു ടിപ്പാണ് കേട്ടോ. പിന്നെ വേണ്ടത് വാനില എസൻസ്, നിങ്ങൾക്ക് കാണാമല്ലോ വാനില എസൻസ്. അപ്പൊ വാനില എസൻസ് 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നത്, ടേബിൾ സ്പൂൺ അല്ല, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഒരുപാട് ചേർക്കണ്ട, വാനില എസൻസ് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു തുള്ളി പോലും കളയാൻ പറ്റില്ല, സൂക്ഷിച്ച് വയ്ക്കണം. കൊറോണ അല്ലേ, പോയി വാങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ വാനില എസൻസ് നമ്മൾ ചേർത്തു. അപ്പൊ ഇതിൽ പാല് ചേർത്തു, പാൽപ്പൊടി ചേർത്തു, ഷുഗർ ചേർത്തു, ഒരു നുള്ളുപ്പ്, പിന്നെ വാനില എസൻസ്, ഇത്രയും നമ്മൾ ചേർത്തു. ബേസിക്കലി ഇത് നമ്മൾ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. കോൺഫ്ലവർ ഇപ്പൊ ഞാൻ ചേർക്കുന്നില്ല, ലാസ്റ്റ് എല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ പറഞ്ഞു തന്നിട്ടേ കോൺഫ്ലവർ ചേർക്കുകയുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കാനുള്ളതാണ് മോൾഡ്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ചോക്കോ ബാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മോൾഡ്. ഇത് എല്ലാ സ്ഥലത്തും വാങ്ങാൻ കിട്ടും, ഓൺലൈൻ വാങ്ങാൻ കിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഒരു മോൾഡ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ മോൾഡാണ് നമ്മുടെ മെയിൻ. ഇതിൽ ഒരെണ്ണം മിസ്സിംഗ് ആണ് കേട്ടോ, അത് എനിക്ക് തോന്നുന്നു ഞാൻ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ 2 ടൈപ്പ് ഉണ്ട്. 2ാമത്തെ ടൈപ്പിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു മോൾഡാണ്, കാരണം എൻ്റെ അതേ ഷേപ്പിൽ വേറെ മോൾഡ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇത് കുൾഫി മോൾഡാണ്, പക്ഷെ സ്റ്റിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. 2ാമത്തെ മെത്തേഡിന് അതിപ്പോൾ കാണിച്ചില്ല. പിന്നെ അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ നമുക്ക് ചെയ്തോണം. പിന്നെ ഈ ബാക്ക് ടു നമ്മുടെ മിക്സ്ചർ. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് കോൺഫ്ലവർ ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ അടിച്ചിട്ട് വരാം. ബേസിക്കലി ഇതാ ഞാനിപ്പോൾ അടിച്ചു. ഒരു ലംപ് കൂടി ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഞാനൊരു തവി വെച്ച് കാണിച്ചിട്ടുണ്ട്, നല്ല സ്മൂത്ത് മിക്സ്ചറായി. നമ്മളൊരു പാത്രവും നേരത്തെ കാണിച്ച വിസ്കറും ഒക്കെ വെച്ച് അടിച്ചടിച്ചിരിക്കുമ്പോൾ കുറേ ടൈം പോവും. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിന് കഴിഞ്ഞ് നമുക്ക് ഒരു സോസ് പാനിൽ, ഞാനിപ്പോൾ സോസ് പാനാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം നിങ്ങൾക്ക് എടുക്കാം. എടുത്ത് അതിലോട്ട് ഈ മിക്സ്ചർ അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി നമുക്ക് ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് കട്ടി പോലെ കുറുക്കരുത്, ഞാൻ പാകം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചുതരാം. ദാ ഇതൊന്ന് ഇളക്കി. ഈ മോൾഡിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഞാൻ കുറുക്കാൻ വെച്ചു, ഞാനിപ്പോൾ തീ വെച്ചു. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടി പിടിച്ചു. കോൺഫ്ലവർ അറിയാലോ കട്ടി പിടിക്കും, അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കട്ടിയുള്ള പാൻ വെക്കാൻ കുറച്ചുകൂടെ സൂക്ഷി. അതായത് ഇപ്പൊ കുറച്ചു നേരമായി ഒരു 5-6 മിനിറ്റ്സ് ആയപ്പോ അതായത് ഈ ഒരു പാകമായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ അതിന്റെ അളവ് പാകവും കൂടെ കാണിച്ചുതരാം. ഈ തവീന്റെ അറ്റത്ത് കേട്ടോ ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി പരിപാടി. ഇപ്പൊ ഞാൻ അതിനെ ഇങ്ങോട്ട് എടുത്തു, ഗ്യാസിൽ നിന്ന് മാറ്റി ഇങ്ങോട്ട് എടുത്തു. ഇനി നമുക്ക് ഇതിനൊന്ന് ആറണം. ഫാനിന്റെ മൂടിലോ എന്തെങ്കിലും വെച്ച് നിങ്ങളൊന്ന് ആർട്ടി എടുക്കണം. അപ്പൊ ആദ്യം എടുക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഇതിങ്ങനെ കൈ ഒഴിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ പാട കെട്ടും, കട്ട പിടിക്കും. ചെറിയ 2-3 ലംസ് ഒക്കെ ആണെങ്കിലും പ്രശ്നമില്ല, അത് അടിയിന്ന് നമ്മൾ തവി വെച്ച് ഇളക്കുമ്പോൾ വരുന്നതാണ്, അത് സാരമില്ല. ഇപ്പൊ നല്ലപോലെ ഏകദേശം തണുത്തിട്ടുണ്ട്, ഇതാ കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ ടെക്സ്ചർ മാറി വരുന്നത്, നിങ്ങൾക്ക് കാണാം പുകയൊക്കെ മാറി. ഇതായി ഇപ്പം നമ്മുടെ റെഡിയായി. ഇനി നമുക്ക് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് തൊട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ കണ്ടോ ഇതിപ്പോ ഞാൻ തൊട്ട് നോക്കി കണ്ടു, നല്ലപോലെ തണുത്തു. ഞാനൊന്ന് കഴിക്കാൻ കേട്ടോ, മണം വരുന്നുണ്ട് നല്ല, അപ്പൊ ടേസ്റ്റും നല്ലതായിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ഇന്നെ ബാക്ക് ടു അവർ പ്രോസസ്, ഇന്ന് മോൾഡിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒഴിക്കുകയാണ് ഇതിന്. നമുക്ക് ഒഴിക്കാൻ നിങ്ങൾക്ക് അല്ലാതെ ഞാനിപ്പം ഒഴിക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വരാതിരിക്കാനായിട്ട്. നമുക്കിതിനെ മോൾഡിൽ വരാൻ പാടില്ലല്ലോ, ചോക്കോബാറൊക്കെ ആകുമ്പോൾ അധികം ആരും അങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം ഈച്ച് ആൻഡ് എവറിതിങ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഒഴിക്കാം. ഒഴിക്കുന്നത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, നിറച്ചങ്ങ് ഒഴിക്കരുത്. ഒരു ലെവലുണ്ട്, മോൾഡുള്ളവർക്കറിയാം ഒരു ലെവൽ വരെ ഒഴിക്കുള്ളൂ, കാരണം നമ്മൾ അതിന്റെ മുകളിൽ ഈ അതിന്റെ അടപ്പ് വെക്കുമ്പോൾ ഓവർഫ്ലോ ആവും. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഒഴിച്ചെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ഷുവർ ആയിട്ട് എന്നോട് ചോദിക്കണം, മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ മെയിൽ അയച്ച് ചോദിക്കണം. ഇപ്പൊ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തു. ഇനി അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കുറച്ചുകൂടെ മിച്ചമുണ്ട്, ഒരു കാര്യം എനിക്ക് അതിന് പറയാനുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ ആരുടെയും കയ്യിൽ മോൾഡ് ഇല്ലെങ്കിൽ ഇതുപോലൊരു ഷോർട്ട് ഗ്ലാസ് എടുക്കാം നിങ്ങൾക്ക്, എന്നിട്ട് ഇതിലോട്ട് ഒഴിക്കാം. ഇൻ കേസ് നിങ്ങളുടെ ഷോർട്ട് ഗ്ലാസ് ഇല്ലെങ്കിൽ വേറൊരു ഗ്ലാസ് എടുക്കുക, ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക. ഈ ഇങ്ങനത്തെ കണ്ണാടി ഗ്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മെറ്റൽ ഗ്ലാസ് എടുക്കാം. ഇതിൽ ഇങ്ങനത്തെ ഗ്ലാസ് നിറച്ചൊഴിക്കരുത്, ഒരു പകുതി വരെ ഒഴിക്കാവുള്ളൂ. പകുതി വരെ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര വലിപ്പം ആയിരിക്കും. പകുതി വരെ ഒഴിച്ചിട്ട് ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ മോൾഡ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് ചെയ്യാം. മോൾഡ് തന്നെ വേണം, അത് മോൾഡ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാതിരിക്കരുത്. ഇപ്പൊ ഞാൻ ഷോർട്ട് ഗ്ലാസ് ആണ് എടുക്കുന്നത്, കാരണം മറ്റേ ഗ്ലാസ് വലിയ വലിപ്പം ഉള്ളതുകൊണ്ട്, ഷോർട്ട് ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കി ഈ ഷോർട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് ഞാൻ റെഡിയാക്കി വെക്കും, അതിപ്പോ കാണിക്കുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതിനെ ഒന്ന് തണുപ്പിക്കാൻ വെക്കുക, അതാണ് മെയിൻ. ഇതിനെ ഫ്രിഡ്ജിൽ വെക്കണം ഒരു 8 മണിക്കൂർ. ഞാനിപ്പോൾ ഓവർ നൈറ്റ് ആണ് വെക്കുന്നത്, ഞാനിപ്പം രാത്രിയാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഓവർ നൈറ്റ് വെച്ചാൽ ധാരാളം മതി, ഓവർ നൈറ്റ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതുപോലെ ഇതിന്റെ അടപ്പാണിത്, ഇതിന്റെ ആ സ്റ്റിക്ക് കണ്ടോ, നമുക്ക് ചോക്കോബാറൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ തടിയല്ലേ, ഇതിപ്പോൾ മോൾഡ് ആയതുകൊണ്ട് ഇതിന് നമുക്ക് ഇങ്ങനൊരു അടപ്പ് കിട്ടും. ആ അടപ്പ് വെച്ച് നമുക്ക് ഇതെല്ലാം അടച്ച് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കണം. അപ്പോൾ ഒരു കാര്യം അതിന് മുന്നേ പറയാനുണ്ട്, ഇത് അടച്ചു വെക്കുമ്പോൾ ഒരിക്കലും ഓവർഫ്ലോ ആവരുത്. ഓവർഫ്ലോ ആയാൽ നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ എല്ലാം അടച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. ഇപ്പൊ എല്ലാം റെഡി, ഒരെണ്ണമില്ല, അതങ്ങ് മറന്നേക്കണം കേട്ടോ. ഞാൻ ഓഫീസിൽ എവിടെയോ കൊണ്ടുവച്ചതാ ഇതിന് മുന്നേ ഉണ്ടാക്കിയപ്പോ. അപ്പൊ ഇതാ ഇതിപ്പോ റെഡിയായി. ഇതിന് നമുക്ക് ഈ ഫ്രിഡ്ജിൽ വെച്ച് റെഡിയാക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് തണുപ്പിക്കാൻ നിങ്ങളുടെ റെഫ്രിജറേറ്റർ അനുസരിച്ച്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് ആണ്. ഇത് നമുക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നെസ്ലേയുടെ ചോക്ലേറ്റ് ഇപ്പോൾ ചേച്ചി കൊണ്ടുവന്നുകൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ആ ചോക്ലേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം, ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്, ഇത് കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്, ഇപ്പം നാട്ടിൽ ഡയറി മിൽക്ക് കിട്ടുന്നതാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടും ഡയറി മിൽക്കിന് തന്നെ, അത് തന്നെ നിങ്ങൾക്ക് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം, എനി ചോക്ലേറ്റ്. അപ്പം ഞാൻ ചോക്ലേറ്റ് എടുത്തു. ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ സമയമാണ്. ഇപ്പം നമ്മളിത് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നതാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇത് ചോക്ലേറ്റ് ഞാനിത് ഒരു ഹാഫ് എ ബാർ, വലിയൊരു ബാർ, അതിൽ ഒരു 500 ഗ്രാമിനായിരുന്നു, ഞാൻ 250 എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അൺസോൾട്ടഡ് ബട്ടർ. അൺസോൾട്ടഡ് ബട്ടറും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 200 ഗ്രാംസോളം ഞാൻ അൺസോൾട്ടഡ് ബട്ടറും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്കിനി നെക്സ്റ്റ് വേണ്ടത്. തേർഡ് പ്രോസസ്സിന് ഇതാണ് വേണ്ടത്. അപ്പൊ ഈ സംഭവം നമുക്ക് ഈ ഫസ്റ്റ് ചെയ്തത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ആ സമയം ഞാൻ രണ്ടാമത്തത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാണ്. രണ്ടാമത്തേന് വേറെ കുക്കിംഗ് പ്രോസസ്സ് ഒന്നുമില്ല, വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. ബാക്കിൽ ഇംഗ്ലീഷിലില്ല, ഇപ്പം ഇതിൽ തന്നെയാണ് എല്ലാം. ഇപ്പം ഇംഗ്ലീഷിലും അറബിക്കിലും ഒക്കെ ഉണ്ട് വിപ്പിംഗ് ക്രീം, വേറെ എക്സ്ട്രാ ഒന്നുമില്ല. വിപ്പിംഗ് ക്രീമും പൗഡേർഡ് ഷുഗറാണ് നമുക്ക് വേണ്ടത്, വാനില എസൻസും സോൾട്ടും. അത് നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം തന്നെയാണ്, വേറെ ഒന്നുമില്ല. മിക്സ് ചെയ്യുക, ഇതിനെ ഫണലിലോട്ട് ഇടുക. ഇതും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് വേണ്ടത്. അപ്പൊ വിപ്പിംഗ് ക്രീം നമുക്ക് ഈ ബൗളിലോട്ട് മാറ്റാം. അപ്പൊ ഈ മോൾഡ് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ മോൾഡിലാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ ആ മോൾഡിന്റെ കണക്കിന് ഞാൻ
വിപ്പിംഗ് ക്രീം എടുക്കുന്നുള്ളൂ, ഒരുപാട് എടുത്ത് വേസ്റ്റ് ആക്കി കളയാൻ വയ്യ. ഇപ്പൊ ഞാൻ ഇതിലോട്ട് ഒരു അര കപ്പും കുറച്ച്, അര കപ്പിനും കൂടുതൽ, ഇപ്പം അര കപ്പ് ഞാൻ ഒഴിച്ചു, അത് ഈ മൂന്നിനും മതിയാവുമോ എന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ട് ഉണ്ട്. ഞാനപ്പോൾ ഒരു കുറച്ചുകൂടെ ഒഴിച്ചേക്കാം, എന്തായിരുന്നാലും എന്താ പറയുക, തികഞ്ഞില്ലെങ്കിലും ഒരു മുക്കാൽ കപ്പോളം ഇപ്പൊ ഞാൻ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാണാമല്ലോ നിങ്ങൾക്ക് മുക്കാൽ കപ്പ് ഒഴിച്ചു, കാരണം ക്രീം നമ്മൾ വിസ്ക് ചെയ്തെടുക്കുമ്പോൾ ഡെവലപ്പ് ചെയ്യും, കുറച്ചുകൂടെ എന്താ പറയുക കൂടും. അതിലേക്ക് ഞാനൊരു ഒരു 1.25 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു ഹീപ്പായിട്ട് എടുത്ത് 1.25 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ചേർത്തിട്ടുണ്ട്. നോർമൽ ഷുഗറാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചാൽ അത് പൗഡേർഡ് ഷുഗറാവും. ആസ് യൂഷ്വൽ ഒരു നേരത്തെ പറഞ്ഞത് ഒരു നുള്ള ഉപ്പ്, ഉപ്പ് ഞാൻ എന്തിനാ ആഡ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു നുള്ളുപ്പ്. പിന്നെ അതിലേക്ക് നമ്മുടെ വാനില എസൻസ്, വാനില എസൻസിലേക്ക് ഒരു അര ടീസ്പൂണിലും കുറവാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, കുറച്ച് വാനില എസൻസ് മതി, അര ടീസ്പൂണിലും കുറവാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. വാനില എസൻസ് ഒരുപാടായ ഫ്ലേവർ കൊള്ളൂല, കാരണം നമ്മളിവിടെ വാനില യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐസ്ക്രീമിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിനൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വിസ്കർ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ ഒരു ബ്ലെൻഡറല്ലേ, ഇതുപോലൊരു ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പം വിസ്ക് ചെയ്യുന്നത്. അപ്പം നമുക്കിതിനൊന്ന് കണക്റ്റൊക്കെ ചെയ്ത് ഇത് അടിച്ചെടുക്കണ്ടേ. നല്ല ഫ്ലഫി ആയിട്ട് എടുത്താൽ, ഒരുപാടൊന്ന് ഫ്ലഫി ആവണ്ട, ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചുതരാം. ഞാനിപ്പോൾ ഫിറ്റ് ചെയ്തു, ഇനി ഇതിനൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിനെ ബീറ്റ് ചെയ്യാൻ പോകുന്നു. ബീറ്റ് ചെയ്തു, നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ബീറ്റ് ചെയ്തു. ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതിനെല്ലാം ഒന്ന് എടുത്ത് മാറ്റി ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ രണ്ട് പ്രോസസ്സ് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെക്കുകയാണെങ്കിൽ, ഇപ്പം ആദ്യത്തെ ഒരു കുക്കിങ്ങും ഒക്കെ ചിലപ്പം ചെയ്യാൻ മടിയുള്ളവരുണ്ടാവും, അവർക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സിൽ ചെയ്യാം. ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, നല്ല സ്മൂത്ത് ടെക്സ്ചറായി, നല്ല സ്മൂത്ത് ടെക്സ്ചർ കണ്ടോ. ഇതെനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്, നമ്മൾ മോൾഡിൽ ഇട്ടിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിലും. ഇനി നമുക്ക് ഈ മോൾഡിലോട്ട് നമുക്കിത് ഇടാം. അപ്പം ഇത് ഫ്ലഫി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഒഴിച്ച ബാറ്റർ പോലെ താന്നു പോവില്ല. അപ്പം നമ്മൾ എന്തെയെന്ന് വെച്ചാൽ ഇതിനെ മോൾഡിൽ ഇട്ടിട്ട് തട്ടി കൊടുക്കണം. തട്ടി കൊടുക്കുമ്പം ആ ഒരു എയർ ബബിൾ, എയർ ഇടയ്ക്കുള്ള എയർ ഗ്യാപ്സ് ഒക്കെ പോയി ഇതെല്ലാം സെറ്റ് ആവും. നമുക്ക് സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്, തട്ടി കൊടുക്കുന്നതൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. അപ്പം അതില്ലാണ്ട് നമുക്ക് ഇതിനെല്ലാം ഒന്ന് ഇതുപോലെ നിറച്ചെടുക്കണം. ഞാൻ ഒരെണ്ണം നിറച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതാ ഇതുണ്ടോ, അപ്പം തട്ടിപ്പോൾ താഴെ പോയി, ഇങ്ങനെ ഫുള്ള് നമ്മൾ നിറച്ചെടുക്കണം. ഇത് കുറച്ചൊന്ന് സൂക്ഷിച്ച് ചെയ്യണം, കാരണം ഇത് മറ്റതുപോലെ അല്ല, ലിക്വിഡ് ഫോമിലല്ലല്ലോ, കുറച്ച് ഫ്ലഫി ഫോമല്ലേ. പക്ഷെ ടേസ്റ്റ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് വിപ്പിംഗ് ക്രീമിൻ്റെ ആണ്. മറ്റത് കൊള്ളില്ല എന്നല്ല, മറ്റതും കറക്റ്റ് ടേസ്റ്റാണ്, പക്ഷെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബാക്കിയും കൂടെ ഞാനിവിടെ നിറച്ചു. ഇതുണ്ട്, തിറച്ചൊരു ടിഷ്യൂ വെച്ച് സൈഡിലൊക്കെ ആയതൊക്കെ തുടച്ച് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് റെഡിയാക്കാം. ഇനി ഇതിനെ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നും ചെയ്യാനില്ല, ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്ത് വേണം. രണ്ടേ പോലെ ഇടയ്ക്കിടയ്ക്ക് തട്ടി കൊടുക്കണം, കണ്ടോ, ഈ എയർ ഗ്യാപ്പ് എല്ലാം പോകുന്ന രീതിയിൽ ഒന്ന് തട്ടി കൊടുക്കണം. മിച്ചം ഞാൻ നേരത്തെ വല്ല, നമ്മൾ കറക്റ്റാണ് എടുത്തത്, തീരെ ഒരുപാടൊന്നും നമുക്ക് മിച്ചം ഇത്രയേ ഉള്ളൂ, അത് ഞാനിപ്പം കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അപ്പം അത് മൊത്തമായിട്ടും കുറച്ചുകൂടെ ഒന്ന് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. ഐസ്ക്രീം ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വയ്യ, നല്ല ടേസ്റ്റ്. അപ്പം എന്താ, ഇത് റെഡിയാക്കി, നമുക്ക് ഇനിയൊന്നുമില്ല. സെക്കൻഡ് മെത്തേഡും നമ്മുടെ കഴിഞ്ഞു. ഇതിനെ നമ്മളുടെ ഓരോ മോൾഡിൽ അടപ്പ് വെച്ചു, അടച്ച് നമുക്ക് ഇതിനെയും നേരത്തെ പോലെ ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്താ, ഇതാണ് അതിൻ്റെ ഗ്യാപ്പ്. ഇത് ആക്ച്വലി കുൾഫി മോൾഡാണ്. ഇതൊക്കെ വാങ്ങാൻ ഇപ്പം സുഖമായിട്ട് കിട്ടും, ഓൺലൈനിൽ കിട്ടും, അല്ലെങ്കിൽ ഷോപ്പിലും കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ ചെയ്യാം കേട്ടോ. നമ്മുടെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഡൊണാൾഡ്, മിനി, മിക്കി എല്ലാവരും റെഡിയാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഹാപ്പിയാവും. ഇതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ഇത് ഓവർനൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഐസ്ക്രീം ടൈപ്പ് ഓവർനൈറ്റ് ഞാൻ വെച്ചു, അതിപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, വീഡിയോ എടുത്ത് ഞാൻ പറയുകയാണ്. എസ്പെഷ്യലി ഒരു ഇനി നമ്മൾ ചെയ്യേണ്ടത് ചോക്ലേറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം നേരത്തെ കാണിച്ച ചോക്ലേറ്റ് ഞാനിവിടെ കട്ട് ചെയ്ത് പീസ് പീസ്, അതായത് നേരത്തെ കാണിച്ച വലിയ പീസായിരുന്നില്ല, അതിനെ ഞാൻ നുറുക്കി ചെറുതാക്കി. കാരണം ചെറുതാവുമ്പോഴാണ് നമുക്ക് അതിനെ ഒന്ന് എന്താ പറയുക ചോക്ലേറ്റ് സോസാക്കി എടുക്കാനായിട്ട് എളുപ്പം. ഇതിനെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ബട്ടറും കൂടെ ആഡ് ചെയ്തു. ബട്ടറിൻ്റെയും ഞാൻ നേരത്തെ അതിൻ്റെ എന്താ പറയുക അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ടറുണ്ടോ, റൂം ടെമ്പറേച്ചറിനെ കുറേ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ കുറേ നേരം എടുത്ത് പുറത്ത് വെച്ചു, ആ സോഫ്റ്റ്നെസ് വരാനായിട്ട്. അത്രയും തണുപ്പത്തിൽ ഞാൻ ചെയ്യുന്നില്ല. കുറച്ച് പുറത്തെടുത്ത് വെച്ചു, അതിനൊന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചോക്ലേറ്റും ബട്ടറും കൂടെ ഞാൻ ഒന്നിച്ചൊരു ബൗളിലേക്ക് ഇട്ടു. ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡബിൾ ബോയിൽ ചെയ്യാനാണ് പോകുന്നത്. ഡബിൾ ബോയിൽ ചെയ്യാൻ എല്ലാവർക്കും മെജോറിറ്റി ചിലപ്പോൾ അറിയുന്നുണ്ടാവും. ഡബിൾ ബോയിൽ ചെയ്യാൻ, ഇൻ കേസ് ഡബിൾ ബോയിൽ ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ബട്ടറും ചോക്ലേറ്റും എല്ലാവരും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു.
നിങ്ങൾക്കും കഴിച്ച് ഫൈനൽ പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്കും എല്ലാം ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ് കേട്ടോ, വലിയ പണിയൊന്നുമില്ല. ഇതിനെ ഞാൻ ഡബിൾ ബോയിൽ ചെയ്യണം. ഈ വിസ്കറോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഒരു സ്പൂണോ ഇട്ട് നമ്മൾ ഇളക്കി ഇളക്കിയാണ് ഡബിൾ ബോയിൽ ചെയ്യേണ്ടത്. ഡബിൾ ബോയിൽ ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാണ്, ഒരിക്കലും ഡയറക്റ്റ് ഹീറ്റിൽ വെച്ച് ചെയ്യരുത്. ചോക്ലേറ്റ് ബേൺ ആവും, ടേസ്റ്റ് മാറും, ടേസ്റ്റേ ഉണ്ടാവില്ല, വെറും കയ്പായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ ഇപ്പൊ പ്രോസസ്സിംഗ് കാണിച്ചു തരാം. ഇത് കുക്കർ, കുക്കർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അതിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഗ്യാസിൽ വെക്കുക, എന്നിട്ട് ഈ ഇത് കുക്കർ ഞാൻ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ ഞാൻ ഫ്ലെയിമിന്റെ അങ്ങോട്ട് പോയി കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. അതിന്റെ മുകളിൽ ഇത് വെച്ച് ഇതുപോലെ വിസ്കറോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 30-20 seconds ബ്രേക്ക് കൊടുക്കുക, പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നല്ലപോലെ മെൽറ്റ് ആവുന്ന പോലെ നമ്മൾ ഉരുക്കിയെടുക്കണം. ഇൻ കേസ് കുക്കർ വേണ്ടാന്നുണ്ടെങ്കിൽ സോസ് പാനും എടുക്കാം, എനി പാത്രം, ഏത് പാത്രം, അതിൽ വെള്ളം ഒഴിക്കുക, അതിന്റെ മുകളിൽ നമ്മുടെ പാത്രം വെക്കുക, എന്നിട്ട് അതിന് ഡബിൾ ബോയിൽ ചെയ്യുക. ഡബിൾ ബോയിൽ ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്ത പോലെ. ഇപ്പൊ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു ട്രേ എടുത്തു, ട്രേയിന്റെ മുകളിൽ ഒരു ഗ്ലാസ്. ഈ ഗ്ലാസ്സിലോട്ടാണ് നമ്മുടെ ചോക്ലേറ്റ് സോസ് നമ്മൾ ഒഴിച്ചെടുക്കേണ്ടത്. നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാനാണ്, നമ്മുടെ ചോക്കോബാർ ഡിപ്പ് ചെയ്ത് എടുക്കണ്ടേ, ഔട്ടർ നല്ല ചോക്ലേറ്റ് അല്ലേ, അപ്പൊ ഡിപ്പ് ചെയ്തെടുക്കാൻ ഇതുപോലെ ഈ അളവ് കണ്ടല്ലോ, ഈ അളവിലാണ് ഞാൻ ഗ്ലാസ് എടുത്തത്. നിങ്ങൾക്ക് ഞാൻ ഈ ഗ്ലാസ് എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ മെഷർമെന്റ് നോക്കി നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ട ഒരു ട്രേ, ട്രേ എടുത്തു വെച്ചു. ട്രേയിന്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് വെച്ചു, ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ആവാം. ഒട്ടി പിടിക്കരുത് എന്നുള്ള ഉദ്ദേശമാണ് മെയിൻ. നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, കാരണം ഡിപ്പ് ചെയ്ത ചോക്കോബാർ നമ്മൾ ഇതിലോട്ട് വെക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഇതാ നല്ല പോലെ ഞാൻ മെൽട്ടാക്കി എടുക്കുന്നത്, ഇത് ഭംഗിയല്ലേ, ഇതെന്നെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഇപ്പം നല്ലപോലെ ഇതാ കാണാമല്ലോ നിങ്ങൾക്ക്, അത്ര നല്ല സൂപ്പറായിട്ട് മെൽറ്റ്. ഇൻ കേസ് ഞാനൊരു കാര്യം കൂടെ പറയാം, ഡിപ്പെൻഡിങ് അപ്പോൺ ചോക്ലേറ്റ്, ഇൻ കേസ് നിങ്ങളുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മെൽറ്റ് ആവുന്നില്ല, അതിന് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത്. ലാസ്റ്റ് കുറച്ച് ഭയങ്കര തിക്കാണെങ്കിൽ കുറച്ചുകൂടെ അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്താൽ മതി, അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. മെയിൻലി ബട്ടർ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ, എനിക്ക് ടേസ്റ്റ് ചെയ്തിരിക്കാൻ വയ്യ, നല്ല ചോക്ലേറ്റ്. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യാം, നമ്മുടെ എന്താ പറയുക, ചോക്കോബാൾസിന്റെ ഫസ്റ്റ് ഐസ്ക്രീം ഒക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ച് കണ്ടിട്ട് നല്ല തണുപ്പ്, ഞാൻ ഇപ്പൊ എടുത്ത് പുറത്ത് വെച്ചതേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ആദ്യം ചെയ്തത് രണ്ടാമത് ചെയ്തതാണ്, രണ്ടാമത് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ആദ്യം ചെയ്തത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിപ്പം ചോക്ലേറ്റ് നല്ലപോലെ തണുത്തു, ഒരുപാട് ഐസ് കോൾഡ് ആയിട്ടില്ല. ഞാനിപ്പം ചോക്ലേറ്റ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വെള്ളം കണ്ടു, ഈ വെള്ളം ഞാൻ കാണിച്ചു തരാം എന്തിനാണ്. നമ്മുടെ ചോക്ലേറ്റ് നമ്മുടെ ചോക്കോബാസിൽ ഡിപ്പ് ചെയ്ത് അതിന്റെ മോൾഡിൽ നിന്ന് എടുക്കാനായിട്ടാണ് ഞാനത് കാണിച്ചു തരാം. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഈ ചോക്ലേറ്റ് തൽക്കാലം മാറ്റാണ്, കാരണം അതിലുള്ള വെള്ളമൊന്നും വീഴാൻ പാടില്ല. അപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ചോക്ലേറ്റ് മാറ്റട്ടെ, കാരണം വെള്ളം ഒരു തുള്ളി ഞാൻ നമ്മളാ ചോക്ലേറ്റിൽ ഒഴിക്കില്ല, തുള്ളി വിടണ്ടെന്ന് വെച്ചാൽ. ഇപ്പൊ നമ്മൾ എടുത്ത മോൾഡ് കേട്ടോ, ഇപ്പൊ നമ്മൾ എടുക്കാൻ നോക്കുകയാണെങ്കിൽ പറ്റില്ല. അപ്പൊ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇതിനെ എടുക്കാൻ, അല്ലെങ്കിൽ ഇതെടുത്ത് പുറത്തോട്ട് വരില്ല, എത്ര വലിച്ചാലും പുറത്തോട്ട് വരില്ല. അപ്പൊ ഞാൻ ചോക്ലേറ്റ് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ കാണിച്ച ചോക്ലേറ്റ് ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് റെഡിയാക്കി. ഇനി നമുക്ക് ഡിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ നമ്മുടെ പണി, വേറെ പണിയൊന്നും ഇല്ല. ഇനി കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം, തണുപ്പ് ഒരുപാട് തണുത്തിട്ടില്ല ചോക്ലേറ്റ്. ഇപ്പം ഞാൻ ഒരു മോൾഡ് എടുത്തു, എന്താണ് ഞാൻ ആ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി, മുക്കുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവും. ഇനി ഞാൻ അതിനെ ഒന്ന് എടുക്കുക, കണ്ടോ ആ എന്താ ഭംഗിയെന്നറിയോ, നല്ല രസമുണ്ട്. ഇങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, ഇങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം. ഇനി ഞാനതിനെ, ഞാനിപ്പോൾ രണ്ടെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഒന്ന് കാണിക്കാനാണ്. ഇനി ഇതിനെ നമുക്ക് ചോക്ലേറ്റിലോട്ട് മുക്കി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. ബിക്കോസ് ഒരു പ്രാവശ്യം മുക്കിയാൽ ആവില്ല. ഫസ്റ്റ് നിങ്ങൾ മുക്കുന്നത് ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല, നോ പ്രോബ്ലം. സെക്കൻഡും ഞാൻ കാണിച്ചുതരാം. ഇതിപ്പം രണ്ടാമത്തെ പിന്നെയും ഞാൻ കാണിച്ചു തരാം. ഒന്നും കൂടി വെള്ളത്തിൽ മുക്കി നമ്മൾ ഒന്ന് വലിച്ചാൽ അത് വരും, കണ്ടോ കറക്റ്റായിട്ട് ആ ഷേപ്പ് ഉണ്ട്. അതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് മോൾഡിൽ നിന്ന് അത് തിരിച്ച് പുറത്ത് വന്നിട്ടുണ്ട്. ഇനി ആ ചോക്ലേറ്റിൽ നമുക്ക് മുക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. മുക്കി സൂക്ഷിച്ച് മുക്കിയെടുക്കണം, അടി മുത്തരുത്. അതായത് നമ്മുടെ ഐസ്ക്രീമിന്റെ ടിപ്പ് നമ്മുടെ ചോക്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ മുട്ടരുത്, അതൊന്ന് സൂക്ഷിക്കണം. അപ്പൊ നമ്മുടെ ഷേപ്പ് ചിലപ്പോൾ പോകും. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇപ്പൊ കണ്ടില്ലേ, റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നമ്മളൊന്ന് നീറ്റായിട്ട് എടുത്താൽ നമ്മുടെ ചോക്കോബാർ നല്ലപോലെ കൂട്ടാം. കാരണം നമ്മൾ ആ മുക്കുമ്പോൾ ചോക്ലേറ്റ് കുറച്ചൊന്ന് ടൈറ്റ് ചൂടും ഉണ്ടാവും, തണുപ്പുമാണ്. അപ്പം കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ അത് കറക്റ്റായിട്ട് വരും. ഇതാ നമ്മുടെ ചോക്കോബാർസ് വന്നതാണ്ടോ. ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ വാങ്ങുന്ന ചോക്കോബാർസ് നമ്മൾ കണ്ടിട്ടില്ല, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരും, ഒരു ഡൗട്ടും ഇല്ല. ആ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, മുക്കി അങ്ങോട്ട് എടുക്കരുത്. മുക്കിയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ ഇതുപോലെ നീറ്റായിട്ട് നമ്മുടെ ചോക്കോബാൾസ് വരും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഡൗട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഒന്നുമില്ല, എളുപ്പം ആ മോൾഡ് ഒന്ന് മുക്കുക എടുക്കുക, ഇത്രയേ ഉള്ളൂ.
ഇപ്പോൾ നമ്മുടെ ചോക്കോബാർ ഓരോ പ്രാവശ്യം ഡിപ്പ് ചെയ്യുമ്പോഴും ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് ചരിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കാം. ഇതും ഞാൻ അതുപോലെ വെള്ളത്തിൽ മുക്കി, ഇതാ ചോക്ലേറ്റിൽ മുക്കി, കണ്ടോ കറക്റ്റായിട്ട് വരുന്നുണ്ട്, നോ പ്രോബ്ലം. അപ്പം ചരിച്ച് വെക്കുമ്പോൾ എനിക്ക് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് നിങ്ങളെ കുറച്ചുകൂടെ കാണാൻ പറ്റും. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സൈഡിലത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ചെറിയ മിക്കിയുടെ കണ്ടോ, മിക്കിയും ഞാൻ എടുത്ത് വെച്ചു, അതും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോ ലാസ്റ്റ് വൺ ബൈ വൺ ബൈ വൺ ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരാൻ പറ്റില്ല. കണ്ടോ, അപ്പൊ വലിക്കുമ്പോ വരുന്നില്ല, കുറച്ചു നേരം പുറത്തിരുന്നതാ ലാസ്റ്റ് ആണ്, എന്നിട്ടും വലിച്ചിട്ട് വന്നില്ല, വെള്ളത്തിൽ മുക്കിയേ പറ്റുള്ളൂ. ലൂക്ക് വോം വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, അതാ പെട്ടെന്നൊന്നും ഇങ്ങനെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതിലൊന്ന് ടിപ്പ് ചെയ്ത് ലാസ്റ്റ് വൺ ആണ്, തീർന്നു. ഓരോന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ അടുത്ത സെറ്റ് കാണിച്ചു തരാം. ഇതാണ് നേരത്തെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്തത്. വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്ത് മുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് നേരം പുറത്ത് വെച്ചാൽ തന്നെ വരും, ഭയങ്കര വലിപ്പം. അപ്പം ഇതിനെ ഞാൻ ഒന്ന് പകുതി കട്ട് ചെയ്യാണ്, കട്ട് ചെയ്തത് എന്റെ ആ ഒരു മോൾ ഗ്ലാസ്സിലേക്ക് മുക്കാനുള്ള എളുപ്പത്തിനാണ്. ഇതിപ്പോ ഞാൻ പകുതി കട്ട് ചെയ്തു, ആ കട്ട് ചെയ്ത് ഞാൻ കഴിച്ചു കൂട്ടും, ഭയങ്കര നല്ല ടേസ്റ്റ് ആണ് ശരിക്കും ഐസ്ക്രീം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മോളിൽ ഒന്ന് ചോക്ലേറ്റ് മുക്കി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. നമുക്ക് റൗണ്ട് ചെയ്യണം, ഞാൻ പറഞ്ഞത് റൗണ്ട് ചെയ്തേ, റൗണ്ട് ചെയ്താലേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതാ കണ്ടോ, ഭംഗിയായിട്ട് നമ്മുടെ ചോക്കോബാർ ഒന്നുമില്ല. ഇനിയിപ്പോ എന്താ പ്രശ്നം, കൊറോണ ആണെങ്കിലും ലോക്ക്ഡൌൺ ആണെങ്കിലും ചോക്കോബാർ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലേ, എന്ത് സൂപ്പർ അല്ലേ. ഇതുപോലെ സൂപ്പർ ആയിട്ട് നമുക്ക് ചോക്കോബാർ. ഇപ്പൊ ഞാൻ എന്റെ വർക്ക് ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, എല്ലാ ചോക്കോബാർസ് ഒന്നായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. എന്ത് ഭംഗിയായിട്ട് നമ്മുടെ ചോക്കോബാർസ്, എനിക്ക് ഭയങ്കര സന്തോഷം, എക്സൈറ്റഡ് ആണ് ഞാൻ എന്റെ ചോക്കോബാർസ് റെഡി പെർഫെക്റ്റ് ആയി വന്നത്. എന്റെ ഫസ്റ്റ് ഇങ്ങനെ ആവും, പ്രശ്നമില്ല, കാരണം ആ തണുപ്പും ചൂടും കൂടെ വരുമ്പോൾ ഫസ്റ്റത്തെ ചോക്കോബാർ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടലൊക്കെ ഉണ്ടാവും, പ്രശ്നമില്ല, സെക്കൻഡ് തൊട്ട് പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാൻ ഒന്ന് എടുത്ത് വേറെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഹോം മെയ്ഡ് ചോക്കോബാർ ഇസ് റെഡി. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ. ഇപ്പൊ ബാക്കിൽ നമ്മൾ, ഞാൻ അതും കൂടെ കണ്ടിട്ടാണ്, ബാക്കിൽ നമ്മൾ ആ ബട്ടർ പേപ്പറിൽ വെച്ചതിന്റെയാണ്, നോ പ്രോബ്ലം. വീട്ടിലുണ്ടാക്കുന്നതല്ല, പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോക്കോബാർ ഉണ്ടാക്കാൻ പറ്റില്ലേ. ഞാൻ അതുകൊണ്ട് മോൾഡ് ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഗ്ലാസ്സിലും ഉണ്ടാക്കാം. ഇത് ആയിട്ടില്ല, അതിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷെ ഫൈനൽ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ചോക്കോബാർ ഇസ് റെഡി. ഇത്രയേ ഉള്ളൂ, സൂപ്പർ അല്ലേ. പിള്ളേർക്കും വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചോക്കോബാർ, അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പം എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഹാപ്പി.